ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാൻഡ് അപ്പ്. കേരള പി എസ് സി എക്സാൻഡ് അപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഈ വരുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക്, 2020 എൽ ഡി സി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡിഫറൻറ്റ് ടോപ്പിക്കുകളിലായി 150 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 4 ആര്യ സത്യങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. 4 ആര്യ സത്യങ്ങൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പ്രസിദ്ധമായ മൂഷക വംശ കാവ്യത്തിൻ്റെ കർത്താവായ അതുല്യൻ ഏത് രാജാവിൻ്റെ ആശ്രിതൻ ആയിരുന്നു? കണ്ഠകാരിവർമ്മൻ്റെ ആശ്രിതൻ ആയിരുന്നു അതുല്യൻ. പ്രസിദ്ധമായ മൂഷക വംശത്തിൻ്റെ കർത്താവായ അതുല്യൻ ഏത് രാജാവിൻ്റെ ആശ്രിതനായിരുന്നു? കണ്ഠകാരിവർമ്മൻ്റെ ആശ്രിതനായിരുന്നു. കണ്ഠകാരിവർമ്മൻ്റെ മറ്റൊരു പേരാണ് ശ്രീകണ്ഠൻ. പ്രശസ്ത കവയിത്രിയായ ബാലാമണിയമ്മയെക്കുറിച്ച് മകൾ നാലപ്പാട് സുലോചന രചിച്ച പുസ്തകമാണ് പേനയാൽ തുഴഞ്ഞ ദൂരങ്ങൾ. പ്രശസ്ത കവയിത്രിയായ ബാലാമണിയമ്മയെക്കുറിച്ച് മകൾ നാലപ്പാട് സുലോചന രചിച്ച പുസ്തകമാണ് പേനയാൽ തുഴഞ്ഞ ദൂരങ്ങൾ. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രചരിപ്പിച്ച വാരിക ഏതാണ്? അൽ ഹിലാലാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് പ്രചരിപ്പിച്ച വാരിക അൽ ഹിലാലാണ്. ഏത് തമിഴ് കൃതിയിലാണ് റോമൻ സാമ്രാജ്യത്വമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെപ്പറ്റി വർണ്ണിച്ചിരിക്കുന്നത്? ജീവക ചിന്താമണിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പഴയ പരാമർശം നിലനിൽക്കുന്ന ആരണ്യകമാണ് ഐതരേണ്യകം. കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശം നിലനിൽക്കുന്ന ആരണ്യകമാണ് ഐതരാരണ്യകം. മുഹമ്മദ് ഗസ്നി ജയപാല രാജാവിനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് വൈഹിന്ദ് യുദ്ധം. പരാജയപ്പെടുത്തിയ യുദ്ധമാണ് വൈഹിന്ദ് യുദ്ധം. ഇന്ത്യയെ ആക്രമിക്കാൻ കാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണറാണ് അൽ ഹജാജ് ബിൻ യൂസഫ്. ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി കാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണറുടെ പേരാണ് അൽ ഹജാജ് ബിൻ യൂസഫ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. കൊച്ചി മഹാരാജാവ് കവി തിലകൻ സ്ഥാനം നൽകിയ ജ്ഞാനപീഠ ജേതാവാണ് ജി ശങ്കരക്കുറുപ്പ്. തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരിയാണ് ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. പ്രത്യേകം ശ്രദ്ധിക്കുക, തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരിയാണ് ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സ്ഥാപിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ആസാമിൽ നിന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തിയാണ് രഞ്ജൻ ഗൊഗോയ്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തിയാണ് രഞ്ജൻ ഗൊഗോയ്. ഏകതാ പ്രതിമ അനാച്ഛാദനം ചെയ്ത എന്നതാണ്? 2018 ഒക്ടോബർ 31 ഏകതാ പ്രതിമ അനാച്ഛാദനം ചെയ്തത് 2018 ഒക്ടോബർ 30 പ്രത്യേകം ഓർത്തിരിക്കുക. ഏത് പുസ്തകത്തിൻ്റെ രചനയ്ക്കാണ് ശ്യാം സുന്ദർ ബസ്രയ്ക്ക് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ലഭിച്ചത്? മാരോമിനാണ്. ഏത് പുസ്തകത്തിൻ്റെ രചനയ്ക്കാണ് ശ്യാം സുന്ദർ ബസ്രയ്ക്ക് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ ലഭിച്ചത്? മാരോം എന്ന കൃതിക്കാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചോദ്യങ്ങൾ കൂടി നോക്കാം. ഗംഗോത്രയ്ക്ക് സമീപമുള്ള കൊടുമുടിയിൽ ഏത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യ ആഡംബര ക്രൂയിസ് കപ്പലാണ്
അൻഗ്രിയ ഇന്ത്യയിലെ ആദ്യ ആഡംബര ക്രൂയിസ് കപ്പലാണ് അൻഗ്രിയ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിരോധിച്ച സിനിമയായ നീൽ അക്രോഷോർ നിച്ചയുടെ സംവിധായകനായിരുന്നു മൃണാൽ സെൻ. ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായി നിരോധിച്ച സിനിമയായ നീൽ അക്രോഷോർ നിച്ചയുടെ സംവിധായകനായിരുന്നു മൃണാൽ സെൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, സംവിധായകന്റെ പേരാണ് മൃണാൽ സെൻ. കേരള നവോത്ഥാനം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കാലപ്പനാണ്. കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് എ കെ കുമാരനാണ്. ഐ കെ കുമാരനാണ് മയ്യഴി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. അബ്ദുൾ റഹ്മാൻ സാഹിബാണ് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള എബ്രഹാം ലിങ്കൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് കേരള എബ്രഹാം ലിങ്കൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കവി തിലകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും പണ്ഡിറ്റ് കറുപ്പനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള എബ്രഹാം ലിങ്കൺ, കവി തിലകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള നെഹ്റു എന്ന പേരിൽ അറിയപ്പെടുന്നത് കോട്ടൂർ കുഞ്ഞികൃഷ്ണനാണ്. കോട്ടൂർ കുഞ്ഞികൃഷ്ണനാണ് കേരള നെഹ്റു എന്ന പേരിൽ കേരള നവോത്ഥാനത്തിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനെയാണ് കേരള മദൻ മോഹൻ മാളവ്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാരത കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. മന്നത്ത് പത്മനാഭൻ അറിയപ്പെടുന്നതാണ് കേരള മദൻ മോഹൻ മാളവ്യ എന്നും ഭാരത കേസരി എന്ന പേരിലും അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. നിരീശ്വരവാദികളിലെ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് നിരീശ്വരവാദികളുടെ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത്. പുലയരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് പുലയരാജ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കഷായം ധരിക്കാത്ത സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണ്. കഷായം ധരിക്കാത്ത സന്യാസി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണ്. ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പിസ്വാമിയാണ്. സർവ വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പിസ്വാമികളാണ്. ചട്ടമ്പിസ്വാമികളുടെ വിശേഷണങ്ങളാണ് കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ, സർവ വിദ്യാധി രാജ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് ചട്ടമ്പിസ്വാമികളാണ്. ഗുരുവിന്റെ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് തൈക്കാടയ്യാണ്. തൈക്കാടയ്യാണ് ഗുരുവിന്റെ ഗുരു എന്ന പേരിൽ കേരള നവോത്ഥാനത്തിൽ അറിയപ്പെടുന്നത്. സ്മാരകങ്ങൾ. കേരളത്തിലെ തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തുഞ്ചൻ പറമ്പിലാണ്. തിരൂരിൽ, മലപ്പുറം ജില്ലയിലുള്ള തിരൂരിൽ തുഞ്ചൻ പറമ്പിലാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കിള്ളിക്കുറിശി മംഗലത്താണ്. കിള്ളിക്കുറിശി മംഗലത്താണ് കുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, തുഞ്ചൻ സ്മാരകം തുഞ്ചൻ പറമ്പിലും കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലത്തുമാണ്. ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വള്ളത്തോൾ സ്മാരകം ചെറുതുരുത്തിയിലാണ്. ചെറുതുരുത്തിയിലാണ് വള്ളത്തോൾ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉണ്ണായി വാര്യർ സ്മാരകം ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുല്ലൂർ സ്മാരകം ഇലവം തിട്ടയിലാണ്. മുല്ലൂർ സ്മാരകം ഇലവൻ തിട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എ ആർ സ്മാരകം മാവേലിക്കരയിലാണ്. മാവേലിക്കരയിലാണ് എ ആർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ചെങ്ങമ്പുഴ സ്മാരകം ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിയിലാണ് എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് ചെങ്ങമ്പുഴ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉള്ളൂർ സ്മാരകം തിരുവനന്തപുരത്തെ ജഗതിയിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളൂർ സ്മാരകം തിരുവനന്തപുരത്തെ ജഗതിയിലാണ് ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, അപ്പൻ തമ്പുരാൻ സ്മാരകം അയ്യന്തോളിലാണ്. തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോളിലാണ് അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടിയിലാണ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് മോയിൻകുട്ടി വൈദ്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കണ്ണശ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് നിരണത്താണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലുള്ള നിരണത്താണ് കണ്ണശ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പൂന്താന സ്മാരകം കീഴാറ്റൂരാണ്. മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂരാണ് പൂന്താന സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ, പൂന്താന സ്മാരകം കീഴാറ്റൂരും കണ്ണശ സ്മാരകം നിരണത്തും മോയിൻകുട്ടി വൈദ്യ സ്മാരകം കൊണ്ടോട്ടിയിലും അപ്പൻ തമ്പുരാൻ സ്മാരകം
അയ്യന്തോളിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. വൈറ്റ് ലെഡ് എന്നറിയപ്പെടുന്നത് ബേസിക് ലെഡ് കാർബണേറ്റ് ആണ്. ബേസിക് ലെഡ് കാർബണേറ്റിനെയാണ് വൈറ്റ് ലെഡ് എന്ന പേര് അറിയപ്പെടുന്നത്. അടുത്തത് ക്രോം യെല്ലോ. ക്രോം യെല്ലോ എന്നത് ലെഡ് ക്രോമൈറ്റ് ആണ്. ലെഡ് ക്രോമൈറ്റ് ആണ് ക്രോം യെല്ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചുവപ്പ് ലെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ട്രൈലെഡ് ടെട്രോസൈഡ് ആണ്. ട്രൈലെഡ് ടെട്രോസൈഡ് ആണ് ചുവപ്പ് ലെഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ലിത്താർജ്. ലിത്താർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലെഡ് മോണോക്സൈഡ് ആണ്. ലെഡ് മോണോക്സൈഡിനെയാണ് ലിത്താർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗലീന എന്ന പേരിൽ അറിയപ്പെടുന്നത് ലെഡ് സൾഫൈഡ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗലീന എന്നറിയപ്പെടുന്നത് ലെഡ് സൾഫൈഡ് ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം കൂടുതലും ലെഡിൻ്റെ സംയുക്തങ്ങളാണ്. വൈറ്റ് ലെഡ്, ചുവപ്പ് ലെഡ്, ലിത്താർജ്, ഗലീന, ഇതേപ്പറ്റി ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ക്രോം യെല്ലോ എന്നുള്ളത് ലെഡ് ക്രോമൈറ്റിനെയാണ് ക്രോം യെല്ലോ എന്ന പേര് അറിയപ്പെടുന്നത്. നമുക്കിനി അടുത്തതും കൂടി നോക്കാം. പ്രഷർ ബ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഫെറിക് ഫെറോ സൈനൈഡ് ആണ്. ഫെറിക് ഫെറോ സൈനൈഡ് ആണ് പ്രഷർ ബ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പാരീസ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുപ്രിക് അസറ്റോ ആഴ്സനേറ്റ് ആണ്. പാരീസ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സംയുക്തമാണ് കുപ്രിക് അസറ്റോ ആഴ്സനേറ്റ്. കുപ്രിക് അസറ്റോ ആഴ്സനേറ്റ് ആണ്. ചൈനീസ് വൈറ്റ് അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് വൂൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്. സിങ്ക് ഓക്സൈഡിനെയാണ് ചൈനീസ് വൈറ്റ് അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് വൂൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിങ്ക് ഓക്സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, തുരിശാണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് സംയുക്തമാണ് തുരിശ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുരുമ്പിൻ്റെ രാസനാമമാണ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. തുരുമ്പ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ്. ഈ പറയുന്ന ചോദ്യങ്ങൾ പലതവണ പി എസ് സി ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകിച്ച് പാരീസ് ഗ്രീൻ, കുപ്രിക് അസറ്റോ ആഴ്സനൈറ്റ് ആണ്, ഫിലോസഫേഴ്സ് വൂൾ അല്ലെങ്കിൽ ചൈനീസ് വൈറ്റ് എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്, തുരിശ് കോപ്പർ സൾഫേറ്റും, തുരുമ്പ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡുമാണ്. ഞാൻ ആദ്യം ചോദ്യങ്ങൾ മാത്രമാണ് തരുന്നത്, ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഈ 10 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടുന്നുവെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, രാഷ്ട്രപതിയെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മൂന്നാമത്തെ ചോദ്യം, അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതുമായ വകുപ്പ് ഏതാണ്? ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അഞ്ചാമത്തെ ചോദ്യം, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? ആറാമത്തെ ചോദ്യം, ആദ്യ ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഏഴാമത്തെ ചോദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്? ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഒമ്പതാമത്തെ ചോദ്യം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? അവസാനത്തെ ചോദ്യം, കേന്ദ്ര ഭരണപ്രദേശത്തിലെ മുഖ്യ ഭരണാധികാരി ആരാണ്? നമ്മുടെ 10 ചോദ്യങ്ങളും കഴിഞ്ഞു. ഈ 10 ചോദ്യങ്ങൾക്കും നിങ്ങൾ ഉത്തരമെഴുതി എന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ്. ഈ ഉത്തരങ്ങളുമായി നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കി എത്ര മാർക്ക് ലഭിക്കുന്നുവെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യമായ രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനെ പറ്റിയുള്ള അനുച്ഛേദം ഏതാണെന്നായിരുന്നു ഒന്നാമത്തെ ചോദ്യം.
രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള അനുച്ഛേദമാണ് അനുച്ഛേദം ആർട്ടിക്കിൾ 61. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അവതരിപ്പിക്കാം. നമ്മുടെ ഉത്തരം ആർട്ടിക്കിൾ 61. 2. ഏറ്റവും കൂടുതൽ ലോക്സഭ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ 80 ലോക്സഭ മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 3. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് അറ്റോർണി ജനറലിനെ നിയമിക്കുന്നതും തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 76. ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. 4. ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണെന്നാണ്. ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് അനുച്ഛേദം 164 പ്രകാരമാണ്. ആർട്ടിക്കിൾ 164 പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത്. മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുമ്പിലാണ്. 5. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അനുച്ഛേദം 169 അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അനുച്ഛേദം 169 അനുസരിച്ച് ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള അധികാരം പാർലമെൻറ്റിനാണ്. 6. ആദ്യത്തെ ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആണ് KC നിയോഗി. ആദ്യത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KC നിയോഗിയാണ്. 15 ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് നന്ദകിഷോർ സിംഗ്. നന്ദകിഷോർ സിംഗ് ആണ് 15 ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. 7. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്. രാഷ്ട്രപതിയാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കും സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ നിയമിക്കുന്നത് ഗവർണറുമാണ്. 8. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ വനിതാ കമ്മീഷനിൽ ആദ്യ അംഗങ്ങളുടെ എണ്ണം 6. 9. വിവരാവകാശ നിയമപ്രകാരം നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് ഓഫീസർക്കാണ് അപേക്ഷ നൽകുന്നത് എങ്കിൽ എത്ര ദിവസം കൊണ്ട് നമ്മൾക്ക് മറുപടി പ്രതീക്ഷിക്കാം. 35 ദിവസത്തിനുള്ളിലാണ് നമുക്ക് മറുപടി കിട്ടേണ്ടത്. ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം. 2 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം എന്നാണ് പറയപ്പെടുന്നത്. 9. കേന്ദ്ര ഭരണപ്രദേശത്തിലെ മുഖ്യ ഭരണാധികാരി ആരായിരുന്നു എന്നാണ് നമ്മുടെ 10. കേന്ദ്ര ഭരണപ്രദേശത്തിലെ മുഖ്യ ഭരണാധികാരി ലെഫ്റ്റനന്റ് ഗവർണറാണ്. ലെഫ്റ്റനന്റ് ഗവർണറാണ് കേന്ദ്ര പ്രദേശത്തിലെ ഭരണപ്രദേശത്തിലെ മുഖ്യ ഭരണാധികാരി. നമ്മൾ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കഴിഞ്ഞു. നിങ്ങൾ ഉത്തരങ്ങൾ മാച്ച് ചെയ്ത് നോക്കി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ. നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ കമൻസ് കമൻറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ.